ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും അതുപോലെ തന്നെ സർക്കാരിൽ നിന്നും ഉണ്ടായിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോയുമായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ലോക്ക്ഡൌൺ വീണ്ടും നീട്ടിയിരിക്കുന്നതാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്കറിയാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് 3 ലക്ഷം രൂപ, അപ്പൊ അത് ആർക്കൊക്കെയാണ് ലഭിക്കുക, എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതുപോലെ തന്നെ അമിത ഫീസിന് പണി കിട്ടും, സർക്കാരിൽ നിന്നും നല്ലൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ആൻഡ് പ്ലസ് 1 പരീക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, പ്ലസ് 2 പരീക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ നമുക്കിപ്പോ ജൂണിൽ 1st തുടങ്ങാൻ പോവാണ്. ആ തുടങ്ങുന്ന വിക്ടേഴ്സ് ഓൺലൈൻ ക്ലാസുകൾ എന്ന് പറയുന്നത് ബ്രിഡ്ജ് ക്ലാസുകളായിരിക്കും. അപ്പൊ അതെന്താണ്, അതിനെ കുറിച്ച് അറിയാം. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തേത് സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ നീട്ടിയ കാര്യം തന്നെയാണ്. ഇപ്പോ 30th വരെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ ലോക്ക്ഡൌൺ വീണ്ടും June 9 വരെ 10 ദിവസം കൂടി നീട്ടിയിരിക്കുകയാണ്. കാരണം June 31 ഉണ്ടാവല്ലോ, അപ്പൊ 31 ഈ 9 ദിവസവും, അങ്ങനെ 10 ദിവസം കൂടി ലോക്ക്ഡൌൺ ഉണ്ടായിരിക്കും. പക്ഷേ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കുറെയൊക്കെ മാറ്റിയിട്ടുണ്ട്. അതൊരു നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ നീട്ടി, June 9 വരെയാണ് ലോക്ക്ഡൌൺ നീട്ടിയിരിക്കുന്നത്. ലോക്ക്ഡൌണിൽ ചില മേഖലകൾക്ക് ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. കയർ കശുവണ്ടി വ്യവസായങ്ങൾക്ക് 50% ജീവനക്കാരെ വെച്ച് പ്രവർത്തിക്കാമെന്ന് സർക്കാർ അറിയിച്ചു. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്കും ഇളവ് അനുവദിച്ചേക്കുമെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഘട്ടം ഘട്ടമായിട്ട് കൂടുതൽ ഇളവുകൾ നൽകാനാണ് ധാരണയുള്ളത്. ഇപ്പൊ നിലവിൽ സംസ്ഥാനത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.4%. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 പേരെ പരിശോധിച്ചാൽ അതിൽ 16.4 പേർക്കും രോഗം ഉണ്ട്. അപ്പൊ ഇത് വളരെ കൂടുതലായിരുന്നു. 25 വരെയൊക്കെ എത്തിയ സമയത്താണ് നമ്മൾ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഒക്കെ പ്രഖ്യാപിച്ചിരുന്നത്. അപ്പൊ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലോക്ക്ഡൌൺ നീട്ടിയാൽ ചില ഇളവുകൾ കൂടി അനുവദിക്കും, കാരണം പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാന നിർമ്മാണ മേഖലകളിൽ കൂടുതൽ ഇളവുകൾ നൽകും. മദ്യശാലകൾ ഉടൻ തുറക്കില്ല. രോഗികളുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിലും ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ രോഗമുക്തി നിരക്ക് ഉയരുന്നില്ലെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. എങ്കിലും സംസ്ഥാനത്ത് കൂടുതൽ ഇളവുകൾ അനുവദിക്കാനാണ് സാധ്യത. ഇളവുകൾ സംബന്ധിച്ച തീരുമാനം കോവിഡ് അവലോകന യോഗത്തിനു ശേഷം പ്രഖ്യാപിക്കും. സ്വർണ്ണക്കടകൾ, ടെക്സ്റ്റൈലുകൾ, ചെരുപ്പുകടകൾ, സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ എന്നിവ തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി നൽകും. ആഴ്ചയിൽ 1-2 ദിവസമായിരിക്കും ഇതിന് അനുമതി നൽകുക. അപ്പൊ അതിനെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഉടനടി വരുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും വീഡിയോസ് ഇനിയും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ SSLC അതുപോലെ +2 കുട്ടികളുടെ, ഹയർ സെക്കൻഡറി കുട്ടികളുടെ ഉത്തരക്കടലാസിന്റെ കാര്യമാണ്. അപ്പൊ ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഉടൻ തന്നെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണയ ക്യാമ്പുകൾ June 1 ആരംഭിച്ച് 19 തന്നെ പൂർത്തീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ പരീക്ഷകൾ June 21 മുതൽ July 7 വരെ നടക്കും. പരീക്ഷാഫലം ജൂലൈയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു കാര്യത്തിന് വ്യക്തമായിട്ടുള്ള നിർദ്ദേശം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് +1 പരീക്ഷ അത് ഓണാവധിയോടടുത്തിട്ടായിരിക്കും എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. +1 പരീക്ഷ ഓണാവധിയോടടുത്ത് നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിന് ക്രമീകരണം ഒരുക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള പോളിടെക്നിക്കിലെ മുടങ്ങിക്കിടക്കുന്ന 5th സെമസ്റ്ററിലെ പൂർത്തീകരിച്ച പരീക്ഷകളുടെ മൂല്യനിർണയവും ഉടൻ നടത്തും. മുടങ്ങിയ പരീക്ഷകൾക്ക് ഇന്റേണൽ അസസ്മെന്റ് മാർക്കുകൾ അടിസ്ഥാനമാക്കുകയും ചെയ്യും. അപ്പൊ അതിനി വീണ്ടും ഉണ്ടാവില്ല, പകരം നമ്മളെ ഇന്റേണൽ മാർക്ക് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഫലപ്രഖ്യാപനം June തന്നെ നടത്തും. 5th സെമസ്റ്റർ പരീക്ഷയുടെ ഫലപ്രഖ്യാപനത്തിന് ശേഷം 6th സെമസ്റ്റർ പരീക്ഷകൾ ജൂലൈയിലും നടത്തും. 1 മുതൽ 4 വരെയുള്ള സെമസ്റ്ററുകളുടെ പരീക്ഷകളും ഉചിതമായി ക്രമീകരിക്കും. SSLC ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മൂല്യനിർണയത്തിന് നിശ്ചയിക്കപ്പെട്ട അധ്യാപകരെ കോവിഡ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യവും നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി അമിത ഫീസിന്റെ കാര്യമാണ്. നമ്മുടെ അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ ഉണ്ടാവും അല്ലെ, ഗവൺമെന്റ് ആൻഡ് എയ്ഡഡ് വിദ്യാലയങ്ങളിലെ ഫീസിനെ പറ്റി അധികം തർക്കം ഉണ്ടാവാറില്ല. എന്നാൽ അൺഎയ്ഡഡ് സ്കൂളുകളിലെ അമിതമായിട്ട് ഫീസ് ഈടാക്കുന്നതായി പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വളരെ ധൈര്യപൂർവ്വം തന്നെ
ഗവൺമെന്റിനെ സമീപിക്കാവുന്നതാണ് അമിത ഫീസ് എന്നൊരു പ്രശ്നമുണ്ടെങ്കിൽ. ഓക്കെ, അടുത്തത് നമ്മളെ ജൂണിൽ തുടങ്ങുന്ന ഓൺലൈൻ ക്ലാസ് ബ്രിഡ്ജ് ക്ലാസ്സുകളാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പൊ അതെന്താണെന്ന് കൂടുതൽ ഡീറ്റെയിൽസിൽ നമുക്ക് കിടക്കാം. മറ്റൊന്നുമല്ല, നമുക്കിപ്പോ പലരും LSS USS എക്സാമിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പൊ തന്നെ പലരും ചോദിച്ചു, ഇനിയിപ്പോ ഞങ്ങൾ 5ാം ക്ലാസ്സിലേക്കാണ്, അതുപോലെ 8ാം ക്ലാസ്സിലേക്ക്, 7ാം ക്ലാസ് കൂട്ടുകാർ 8ാം ക്ലാസ്സിലേക്കാണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ 5ാം ക്ലാസിന്റെ പഠിക്കണോ, അല്ലെങ്കിൽ LSS പഠിക്കണോ, 7ാം ക്ലാസിന്റെ പഠിക്കണോ, അല്ലെങ്കിൽ സോറി 8ാം ക്ലാസിന്റെ പഠിക്കണോ, അല്ലെങ്കിൽ USS പഠിക്കണോ എന്ന്. അപ്പൊ നിങ്ങളോട് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്, LSS USS എക്സാം ഒരു സമയം കൃത്യമായിട്ടൊരു നല്ലൊരു സാഹചര്യം ഒത്തുവരാണെങ്കിൽ നടത്തുമെന്നാണ്. അപ്പൊ നമ്മളിപ്പോ ജൂണിൽ 1ാം തീയതി തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഉടനെ തന്നെ 5ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ നിങ്ങളുടെ തൊട്ടടുത്ത ക്ലാസ് അല്ല, അതും 1 മുതൽ +2 വരെയുള്ള കുട്ടികൾക്കും തൊട്ടടുത്ത ആ ഒരു ക്ലാസ് അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളിപ്പോ പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു ക്ലാസിന്റെ തുടർന്നുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതിൽ നിങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കി എന്നതിന്റെ ഒക്കെ അവലോകനം നടത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. അതിനെയാണ് ബ്രിഡ്ജ് ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ 4ാം ക്ലാസ്, ഇപ്പൊ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ 5ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടെങ്കിലും അവന് 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ചത് മുഴുവൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടോ, അപ്പൊ അതൊന്നും കൂടി ഓർമ്മിച്ചെടുത്തുകൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 5ാം ക്ലാസ്സിൽ നല്ല മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ക്ലാസ്സുകളായിരിക്കും നമുക്ക് ജൂണിൽ സ്റ്റാർട്ടിംഗ് 1ോ 2ഓ ആഴ്ച എന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അത്രയും ക്ലാസ്സുകൾ അങ്ങനെയായിരിക്കും നടത്തുക എന്ന് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ കൂട്ടുകാർക്ക് ഒരു ടെൻഷൻ വേണ്ട. ബ്രിഡ്ജ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല ക്ലാസ്സുകൾ തന്നെയായിരിക്കും, അവ നമുക്കൊരു തുടർച്ച തരുന്നതായിരിക്കും. അപ്പൊ പിന്നെ പെട്ടെന്ന് നമ്മൾ ഇപ്പോ UP പഠിക്കുന്ന കുട്ടികൾ 7ാം ക്ലാസ്സിൽ മര്യാദയ്ക്ക് ഇപ്പോ ഒന്നും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ 8ാം ക്ലാസ്സിൽ പോകുമ്പോൾ അതൊരു വലിയ പ്രശ്നവും. അപ്പൊ അതിനൊരു ബ്രിഡ്ജ്, ഒരു പാലം പോലെ നമ്മൾ ബ്രിഡ്ജ് ക്ലാസ്സുകൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് നമുക്ക് മറ്റൊരു കാര്യം, നമ്മുടെ ശിവൻകുട്ടി മന്ത്രി V. ശിവൻകുട്ടി നമ്മുടെ സമൂഹത്തിനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മറ്റൊന്നല്ല, ഇപ്പൊ പൊതുവിദ്യാലയങ്ങളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ ഓൺലൈൻ പഠനോപകരണങ്ങൾ, ഡിജിറ്റൽ ആയിട്ടാണ് ക്ലാസ് നടക്കുന്നത്. പണ്ട് നമുക്കിപ്പോ കഴിഞ്ഞ ഒരു വർഷം അല്ലെ, മൊബൈൽ ഫോൺ ഇല്ലാത്ത കുട്ടികൾ, TV ഇല്ലാത്ത കുട്ടികൾ, അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ കുട്ടികളെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി സമൂഹം സഹായിക്കണമെന്ന് മന്ത്രി ശിവൻകുട്ടി നമ്മളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും നമ്മുടെ ജനപ്രതിനിധികളും യുവജന വിദ്യാർത്ഥി സംഘടനകളും മഹിളകളും കുടുംബശ്രീകളും തദ്ദേശ സ്ഥാപനങ്ങളും ഇവരൊക്കെ സഹായം ഉണ്ടാകണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള സന്നദ്ധ സേവനം ചെയ്യുന്നവരെ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരിൽ നിന്നും ഉണ്ടാവുന്നതായിരിക്കും. ആൻഡ് നമുക്ക് മറ്റൊരു കാര്യമുള്ളത്, പുതിയ പാക്കേജ്, 3 ലക്ഷം മാസം 2000 രൂപയും ബിരുദം വരെ സൗജന്യ വിദ്യാഭ്യാസവും. ഇപ്പൊ ഈ ഒരു കാര്യങ്ങൾ കിട്ടുന്നത് നമ്മുടെ കോവിഡ് ബാധിച്ച് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികൾക്കാണ്. കോവിഡ് ബാധിച്ച് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികളുടെ സംരക്ഷണത്തിനുള്ള പ്രത്യേക പാക്കേജാണ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുന്നത്. ഇതിലൂടെ 3 ലക്ഷം രൂപ കുട്ടികൾക്ക് ഒറ്റ തവണ, അതായത് ഒരു സമയം തന്നെ 3 ലക്ഷം ര�പ നൽകും. അതുപോലെ 18 വയസ്സുവരെ 2000 രൂപ മാസം തോറും നൽകുകയും ബിരുദതരം വരെയുള്ള വിദ്യാഭ്യാസ ചെലവ്, ഡിഗ്രി വരെയുള്ള വിദ്യാഭ്യാസ ചെലവ് സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് ഒരു ബിഗ് സല്യൂട്ട് അല്ലെ ഗവൺമെന്റിന് കൊടുക്കാം. അത്രയ്ക്കും അധികം നല്ലൊരു കാര്യമാണത്. കോവിഡ് കാരണം അച്ഛനും അമ്മയും മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾ ഒരിക്കലും വഴിയാധാരമായി പോകരുത് എന്നുള്ള നിലയിൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പോ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ കൂടെയുണ്ട് എന്ന് ഓരോ കാര്യങ്ങളും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത അറിയിപ്പുകളും പുതിയ കാര്യങ്ങളുമായിട്ട് പെട്ടെന്ന് തന്നെ വീഡിയോയിൽ വരുന്നതായിരിക്കും. ഗുഡ് ബൈ ഫോർ ടുഡേ.